എന്റെ പേര് ഹസ്ന. ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഹൗസ് വൈഫാണ്, രണ്ടു കുട്ടികളുടെ ഉമ്മയാണ്. ഇപ്പോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. 15 ലക്ഷം രൂപയും അതുപോലെ തന്നെ 6 ഇന്റർനാഷണൽ ട്രിപ്പും ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡേറ്റില് കഴിഞ്ഞ മാസം 23-ാം തീയതി നമ്മൾ മലേഷ്യയിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്താ പറയാ, ലൈഫില് ഇങ്ങനെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇരുന്നിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇത്രയും ഇന്റർനാഷണൽ ട്രിപ്പുകള്, 2 വർഷം കൊണ്ട് 15 ലക്ഷം രൂപ, ഇതൊന്നും ഞാൻ വിചാരിച്ചൊരു കാര്യമല്ല. കാരണം എന്റെ ലൈഫ് എന്ന് പറഞ്ഞാല് 16-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വീട്ടില് 4 ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടിയ ഒരു വ്യക്തിയാ. ഇപ്പൊ എല്ലാരും പറഞ്ഞു പ്ലസ് ടു പഠിച്ചു, ഡിഗ്രി പഠിച്ചു എന്നൊക്കെ. ഞാൻ വെറും 10-ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, വെറും SSLC മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ പറ്റിയിട്ടില്ല, മാരേജ് കഴിഞ്ഞ് പിന്നെ കുട്ടികളൊക്കെ ആയി അങ്ങനെ വീട്ടിൽ ഒതുക്കി കൂടി. ഭയങ്കര എന്താ പറയാ, കുറേ ആഗ്രഹങ്ങളുണ്ട് ലൈഫില്, അതൊന്നും നേടിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. പക്ഷെ ഇന്നിപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ എത്തിച്ചിട്ടുള്ളത് എന്റെ ഡ്രീമാണ്, എന്റെ ആഗ്രഹങ്ങൾ. ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ട് പിടിച്ച് അതത്രയും എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ആ ഒരു വാശി കൊണ്ട് മാത്രം ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. പല സമയത്തും എന്താ പറയാ, പറ്റിയ ഒരു ഡിപ്രഷന്റെ സ്റ്റേജിൽ വരെ എത്തി അത്രയും. ഇപ്പൊ ഇവിടെ നിങ്ങൾ പല ആൾക്കാർ ഇരിക്കുന്നുണ്ടാവില്ലേ, ഞാൻ പറ്റ 0 ആണ് എന്ന് വിചാരിച്ച, 0 മുമ്പ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഞാൻ. കാരണം അത്രയും താഴേന്ന് എന്നെ കൈ പിടിച്ചു ഉയർത്തി കൊണ്ടുവന്ന് ഞാനിവിടെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ധൈര്യമാണ്. നാളെ ആൾക്കാരെ കാണുമ്പോഴേക്കും ഒതുങ്ങിക്കൂടി മിണ്ടാൻ, അതായത് അവരെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരോട് എന്തെങ്കിലും സംസാരിക്കണമല്ലോ, അത് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും വീട്ടിൽ ഒതുങ്ങി ഒന്നിനും പറ്റാതെ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും നെഗറ്റീവ് ആയിട്ട് കണ്ട ഒരാൾ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയൂല, എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ എന്റെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നിക്ക, അല്ലാതെ എനിക്കത് നേടിയെടുക്കാൻ പറ്റുന്ന ഞാൻ ഒന്നും വിചാരിച്ചിട്ടുണ്ടെങ്കിലും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 15 ലക്ഷം രൂപ, 6 ഇന്റർനാഷണൽ ട്രിപ്പ് ഞാൻ പറഞ്ഞു. പക്ഷെ ഈ ഒരു അച്ചീവ്മെന്റിനെ കാട്ടിലും എനിക്ക് ഏറ്റവും ഞാനിപ്പോ പ്രൗഡായിട്ട് നിൽക്കുന്ന എന്താ വെച്ചാല്, എനിക്ക് എന്റെ ഫാമിലിയെ അത്രയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എന്റെ ഉപ്പാക്കായിക്കോട്ടെ, എന്റെ ഹസ്ബൻഡിനായിക്കോട്ടെ, അവരുടെയൊക്കെ ഇടയില് ഒരു നെടുന്തൂണായിട്ട് പെണ്ണിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞെടുത്ത് ഒരു പെണ്ണ് അത്രയും ഒരു ഫാമിലിക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് ഇന്ന് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. എന്റെ വീട്ടില് എന്റെ ഉമ്മയും ഉപ്പ ഇപ്പൊ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന ഒരു കാരണം ഇപ്പൊ ഞാനായി മാറിയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ഇതില്. ഒന്നുമില്ല, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല, എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് വിചാരിച്ച് നിൽക്കുന്ന പല ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കൊക്കെ കാണിച്ച